നമസ്കാരം ലൂസ് ടോക്കിലേക്ക് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏതെടുത്ത് നോക്കിയാലും ഏത് ഓൺലൈൻ ചാനൽ എടുത്ത് നോക്കിയാലും രണ്ട് പേരുടെ ചിത്രങ്ങളാണ് അതിൽ പ്രധാനമായി ഇപ്പോൾ തമ്പിൽ വരുന്നത് ഒന്ന് ഷാജൻസ്കറിയ മറ്റൊന്ന് ബോച്ചെ ബോബി ചെമ്മണ്ണൂർ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം മറ്റേ സിനിമയിൽ പറയാൻ പറയുമ്പോൾ ബോച്ചെ ഇവിടെ വരുമോ അതൊരു എന്താണ് മില്യൺ ഡോളർ ചോദ്യമാണ് ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല ഓഗസ്റ്റ് അഞ്ചാം തീയതി അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ രാവിലെ പതിനൊന്ന് മണിക്ക് എത്താമെന്നാണ് അപ്പം ഞാൻ അറിയിച്ചിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങളിൽ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല നമ്മൾ ത്രൂ മീഡിയ മീഡിയ മാത്രമേ ഉള്ളൂ ഇതുവരെ നേരിട്ട് സംസാരിച്ചില്ല പക്ഷേ എൻ്റെ വാട്ട്സാപ്പിൽ ഞാനോട് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പടമൊക്കെയുള്ള ബോബി ചെമ്മണ്ണൂർ പ്രേഴ്സണൽ നമ്പർ കിടപ്പുണ്ട് അത് എങ്ങനെ വന്നാന്ന് എനിക്ക് ഓർമ്മ അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അഞ്ചാം തീയതി രാവിലെയാണ് ഇനി അസൗകര്യമാണെങ്കിൽ നാലാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ല രണ്ട് തരത്തിലാണ് ഞാൻ ആദ്യം ഞാൻ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു വരത്തില്ല അതിന്റെ കാരണം ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തതിന്റെ പിറ്റേ ദിവസം ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷം അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ അതായത് ഒരു ഇത് ഒരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞാൽ അതായത് അത് അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെൻ്റർ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ് അത് ഈ ഫിജി കാർട്ടിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് രണ്ടായിരം പേരുണ്ട് വലിയ ചടങ്ങാണ് വലിയ ആ അതിൻ്റെ സ്റ്റേജിൽ ഇദ്ദേഹം എൻ്റെ വീഡിയോ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് ഞാനതിനാണ് പോകുന്നത് കാരണം ഇവൻ പറഞ്ഞിരിക്കുന്നത് പൂട്ടത്തില്ല പൂട്ടുന്നില്ല അത് പൂട്ടാത്തൊരു വ്യാജ ഫാക്ടറി തുടരാണ് ഞാൻ പോകുന്നത് എന്തിനാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ മറന്നാടം പൂട്ടുന്നു പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ പൂട്ടിയിട്ടില്ല അതുകൊണ്ട് അയാൾ പോകത്തില്ല എന്ന രീതിയിൽ സംസാരിച്ചു ഇടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങളങ്ങോടെ തോളക്കെട്ടുണ്ടാക്കുന്ന ഒരു പടം കാണുന്നുണ്ട് ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ ചോദിച്ചില്ല അതിലേക്ക് വരാം അപ്പം ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു വ്യാജ നിർമ്മിതിയാണ് ഇപ്പം എൻ്റെ തോളയിൽ കൈവച്ചു നോക്കേ അദ്ദേഹം വ്യാജമായി ഉണ്ടാക്കിയ സാധനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല നേരിട്ട് സംസാരിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഞാൻ വിമാനത്തിൽ ഒരു വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എവിടെ നിന്ന് എവിടെ നിന്ന് ഞാൻ മറന്നുപോയി ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം എക്കണോമി ക്ലാസ്സിൽ ഈ സീറ്റ് തപ്പി ഇങ്ങനെ പോകുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ ഓർക്കം ചെയ്താൽ നമ്മളൊക്കെയാണ് ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഓർത്തിരിക്കുമ്പോൾ ഇയാൾ അത് ഞാൻ ഓർക്കം ചെയ്തു പക്ഷെ ഞങ്ങൾ പരിചയപ്പെട്ടില്ല ഞാൻ വിമാനത്തിൽ ഇരിക്കുകയാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളും ഇതുവരെ നേർക്കുനേർ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല നമ്മുടെ പീയൂഷിനെ ഒന്നിലധികം തവണ വിളിച്ചിട്ടുണ്ട് കൊച്ചിയിലെ പോയി പീയുഷിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നോടൊന്ന് സംസാരിക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാതെ ഞാൻ ജനിക്കുന്ന പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ പടമൊക്കെ അവർ ഫോട്ടോഷോപ്പ് ചെയ്തെടുത്തതാണ് എന്നല്ല നുണകളുടെ അടിത്തറയിലാണ് മുഴുവൻ കെട്ടിപ്പൊക്കുന്നത് ഉദാഹരണത്തിന് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഞാൻ മറനാടൻ പൂട്ടു എന്ന് പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു ആളുകളിടയിൽ പറയുകയാണ് ഈ പൊട്ടന്മാരെ കൈയ്യടിക്കുവാണ് ഞാൻ മറന്നാടന നിങ്ങൾ മറനാടനില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ സർവേ നടത്തിയിട്ട് നമ്മൾ പിണറായിക്കെതിരെ ആഞ്ഞിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ നമ്മൾ സർവേ നടത്തി പിണറായി വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞത് അല്ല അതാ പറഞ്ഞത് കോൺഗ്രസ് ഒരു സത്യമാണോ ഞാൻ ചുമ്മാ ഇരിക്കട്ടെ സർവേ കണ്ടാതെ ഞാൻ പറഞ്ഞു കാരണം അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ആ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ ഞാനിവിടെ ജീവിക്കത്തരെന്ന് പറഞ്ഞു ഈ ഇത്തരത്തിൽ നൂണ പറയെ ആ പറയും ബോബി ചെമ്മണ്ണൂർ നൂണ പറയുന്ന എനിക്ക് അത്ഭുതമില്ല അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടിത്തറ തന്നെ നുണയാണ് പക്ഷെ ഇത് കേട്ടിട്ട് കുറേ വിഡ്ഢികൾ കൈയിലെ കാശും മുടക്കിയിട്ട് ഇതിനൊക്കെ കൈയ്യടിക്കുകയും ഇങ്ങനെ വിളിക്കുകയും നമ്മുടെ മലയാളികളുടെ അവസ്ഥ അതായത് ഇയാളുടെ ഈ ഉടായ്പകളെല്ലാം കണ്ടിട്ട് ആനന്ദിക്കുകയും തുള്ളുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഈ മലയാളികളുടെ അവസ്ഥ ഭയാനകമാണ് തീർച്ചയായും അതുമാത്രം അപ്പം ഇവിടെ എൻ്റെ പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം വരണം എന്നാണ് പക്ഷെ വരും എന്നെനിക്ക് വിശ്വാസം പക്ഷേ അപ്പം അങ്ങനെ ഞാൻ വരത്തില്ല എന്ന് കരുതി കാരണം അതിനകത്തൊക്കെ കേട്ട് പക്ഷേ അതിനെ തുടർന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടു മുങ്ങിയെന്ന് അപ്പം അദ്ദേഹം ഇന്നലെ ഒരു ഒരു മറ്റൊരു ചാനലിൽ പോയിട്ട് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാ ഇന്നലെ ഞാനങ്ങനെ ഒരു വീഡിയോ പ്രകോപനപരമായി ചെയ്തതാണ് അതായത് ബോച്ച മുങ്ങി എന്ന് ഞാൻ പ്രകോപനമായി ചെയ്തത് കാരണം വെച്ചാൽ മുങ്ങരുത് അദ്ദേഹം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ മുങ്ങാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഞാൻ എന്താ പറയുക പന്തം കൊണ്ട് ഇട്ടു കൊടുത്താണ് ആ പന്ത് അദ്ദേഹം പിടിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി അദ്ദേഹം പറയുന്നില്ല എന്തായാലും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പതിനൊന്നാം ഈ ഈ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്ന ചില ടെക്നിക്കൽ വേണമല്ലോ അതിനെല്ലാം സെറ്റപ്പ് ആയിട്ട് കാത്തിരിക്കണെങ്കിലും വന്നില്ലെങ്കിൽ വലിയൊരു ഒരു ഒരു നിരാശാജനകമായിരിക്കും എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വലിയ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ പിന്നെയും ഒരു ചോദ്യം ബാക്കിയുള്ളത് ഇന്നലത്തെ ആ അഭിമുഖം ഞാൻ മുക്കാമണിക്കൂറിൽ അഭിമുഖമാണ് അതിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ കണ്ടു ബാക്കി ഞാൻ കണ്ടില്ല ഈ പതിനഞ്ച് മിനിറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്നോട് അദ്ദേഹത്തിൽ ചോദ്യം ചോദിക്കാൻ വരുന്നതാണ് അതെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനല്ല അതെ അത് വളരെ തമാശയാണ് അദ്ദേഹത്തിന് എന്നോട് ചോദിക്കുന്നതിൽ ഒരു കുഴപ്പം തന്നെ ചോദിക്കാം എന്നും ചോദിക്കാം പക്ഷേ ഞാന് കഴിഞ്ഞ കുറേ കാലമായി പത്ത് മറന്നാടിന് തുടക്കകാലം മുതൽ അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ വ്യാജമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യാജ ഫാക്ട് എന്ന് അപ്പൊ അദ്ദേഹം അതിന്റെ രേഖകളുമായി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ജനങ്ങളോട് പറയണമെങ്കിൽ ഞാനാണല്ലോ ചോദിക്കേണ്ടത് അതെ ഈ പറഞ്ഞിരിക്കുന്ന ഇതിനു മുമ്പ് സംപ്രേഷണം ചെയ്തിരിക്കുന്ന കുറിച്ച് ഞാൻ ചോദിക്കുകയും അദ്ദേഹം അതിന് തൃപ്തികരമായ രേഖകൾ കാണിക്കുകയും എന്റെ വാദം തെറ്റാണ് എന്ന് തെളിയുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം ജയിക്കുന്നത് അതെ ഇനി അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് എന്തോ എൻ്റെ ഭാര്യ തട്ടിപ്പ് നടത്തി എൻ്റെ ചേട്ടൻ തട്ടിപ്പ് നടത്തി അങ്ങനെയൊക്കെ കുറേ ഭാഗമാണ് അതും ചോദിക്കാം അതിലൊന്നും എനിക്കൊരു വിരോധമില്ല അതൊക്കെ അതിന് അവരെ കൊണ്ടിരുത്തേണ്ട കാര്യമില്ലല്ലോ അവരെ അവർക്ക് കാര്യമില്ല അദ്ദേഹത്തിന്റെ ഭാര്യ നമുക്കും കാണേണ്ട കാര്യമില്ല നമ്മൾ അദ്ദേഹത്തിന്റെ കുറിച്ച് ഇന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുക്കളെ പലരും എനിക്കറിയാം അവരൊക്കെ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടേ പക്ഷെ ഇതൊന്നും സംസാരിക്കാനോ ആഗ്രഹിക്കാനോ അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം എന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ മറനാടിന്റെ സ്റ്റുഡിയോ വന്നിരിക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ ഉയർത്തിയിട്ടുള്ള അവകാശവാദങ്ങളെ ഞാൻ ചോദ്യം ചെയ്യും അതിന് അദ്ദേഹം മറുപടി മറുപടിയും തെളിവും അതായത് അദ്ദേഹം ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഈ ഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ചോദ്യം എന്നോടും ചോദിക്കാം എന്തും എന്തും ചോദിക്കാം അത് സഭ്യ ഭാഷയിലായിരിക്കണം സഭ്യമായ കാര്യങ്ങളായിരിക്കണം പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ കാരണം അദ്ദേഹത്തിന് ദയാർത്ത കുഞ്ഞു പിള്ളേർ ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് അയാൾ എന്തോ അശ്ലീലും പറയുന്ന കേട്ടിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ കടന്ന അതെ അപ്പൊ അതിലൊരു വിരോധമില്ല അതുകൊണ്ട് അദ്ദേഹം വരുമെന്നാണ് ഞാൻ കരുതുന്നത് വരാം വരും ഈ സ്റ്റുഡിയോയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതെ വരുമെന്ന് കരുതി നമ്മൾ അതിന് തയ്യാറെടുക്കുന്നു എല്ലാ തയ്യാറെടുപ്പും എനിക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും വേണ്ട സാങ്കേതിക കാര്യങ്ങൾ മതി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തുള്ള വാർത്തകളില്ല ഞാനൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ ഇതിൻ്റെ എവിഡൻസ് എൻ്റെ ഉണ്ട് അതെ അപ്പൊ ഇദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിന് മാത്രം പറയാൻ പറയൂ പക്ഷെ അദ്ദേഹം വരുമെന്ന് അറിയിക്കേണ്ട ബാധ്യതയുണ്ട് ഇല്ലേ തീർച്ചയായും തീർച്ചയായും നമ്മൾ ഔദ്യോഗിക അറിയിക്കണമല്ലോ അതിന്റെ അതിന് ഓഫീസും സംവിധാനം സ്റ്റാഫും എല്ലാം ഉള്ളതാണ് എനിവേ അദ്ദേഹം അത് ഇങ്ങോട്ട് പറഞ്ഞത് എനിവേ അദ്ദേഹം ഒരു ചാനലിൽ വരും തീർച്ചയായും ഒന്നറിയാനുള്ളത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് അദ്ദേഹം ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ പല വ്യവസായകളുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരാളുമായി എന്താണ് വ്യക്തിപരമായ എന്തെങ്കിലും നേരത്തെ പ്രശ്നങ്ങളുണ്ടോ രാജ്ഭവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി ഒരാളോടും രണ്ട് മൂന്ന് പേരോട് ചെറിയ വ്യക്തിപരമായ പ്രശ്നമുണ്ട് അതിൽ ഒരാളുടെ പേര് ഞാൻ പറയാം ശ്രീകണ്ഠനാരാണ് വ്യക്തിപരമായ പ്രശ്നം വ്യക്തിപരമായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ വാർത്തയെയും വ്യക്തിപരമായ പ്രശ്നവും കൂട്ടിക്കണിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പൊതുവേ എനിക്ക് വ്യക്തിപരമായ ആരോടും പ്രശ്നമില്ല കാരണം വാർത്തയ്ക്ക് മുമ്പ് ഞാൻ ഈ വാർത്തയാണ് ലോകത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം അതൊക്കെ അതുപോലെ ഒരു ദിവസം വഴക്കുണ്ടാക്കിയ പിറ്റേ ദിവസം നമുക്ക് അങ്ങനത്തെ ഒരു തൊഴിൽ വരുമ്പം നമ്മൾ സുഹൃത്താണെങ്കിലും നമ്മൾ ഇപ്പം ഈ എൻ്റെ അടുത്ത സുഹൃത്തിനെ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല തോളെ കൈട്ടുകൊണ്ടിരുന്നാലും പിറ്റേ ദിവസം സതീശൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ മുമ്പിൽ വാർത്ത മാത്രമേ ഉള്ളൂ നമുക്ക് ചിലരോട് കൂടുതൽ താല്പര്യമുണ്ട് അവരെ നമ്മൾ കൂടുതൽ സഹായിക്കാൻ ശ്രമിക്കും അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി വിരോധമൊന്നും എനിക്കില്ല അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഞാനും എല്ലാവരെയും പോലും കരുതിയിരുന്നത് ഒരു നന്മമരമായി തന്നെയാണ് നമ്മൾ അത്തരം വാർത്തകളെ കേട്ടിട്ടുള്ളൂ അതെ ഒരുപാട് വാർത്തകളൊന്നും വന്നിട്ടുണ്ടല്ലോ അത് ഒരുപാട് വാർത്തകൾ എനിക്കൊരു പതിനഞ്ച് കൊല്ലം മുമ്പാണ് എത്ര കൊല്ലം മരണമല്ലാണ്ട് തുടക്കകാലത്താണെന്ന് തോന്നുന്നത് പതിനഞ്ച് കൊല്ലം എന്തായാലും ആയിട്ടുണ്ട് അദ്ദേഹം ഈ ഓട്ട കോട്ട ബ്ലഡ് ബാങ്ക് ഒക്കെ ഇതിന് വേണ്ടേ ഞാനൊന്ന് ചെയ്യുന്നതിൽ വർക്കുന്ന അദ്ദേഹം അവിടെ വന്നിരുന്നു ഓട്ടോഗ്രാഫ് ആയിട്ട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അദ്ദേഹം വന്നിരുന്നു അന്ന് അവിടെയും വന്നിരുന്നു അദ്ദേഹം ഓക്കെ അപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്ത് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഓടിയെന്ന് പറയുന്നു ഓടി എന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നവരുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് തെളിവില്ല അതെ ഇല്ല എന്ന് വിശ്വസിക്കാം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും വാർത്ത കൊടുത്തു മരണാടനം കൊടുത്തു അന്ന് ഓൺലൈൻ മാധ്യമം എന്ന നിലയിൽ മരണനാടനെ മാത്രമാണ് അവർ ഈ ക്യാമ്പയിനെ തിരഞ്ഞെടുത്തത് കാരണം മരണനാടിന്റെ സ്വാധീനം ഇവരുടെ സോഷ്യൽ മീഡിയ അന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തന്ന ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ക്യാമ്പയിന് പരസ്യം ഞങ്ങൾ റൺ 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 റണ്ണോ അല്ല ബോബി ഈ റൺ വെച്ച് ഞങ്ങൾ പരസ്യവും കൊടുത്തു വാർത്തയും കൊടുത്തു നമ്മൾ അന്നത്തെ എല്ലാവരും ചെയ്താൽ മതി അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് എന്നെക്കുറിച്ച് അറിയത്തുമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും ഞാനും കരുതുന്നു ഗോപിജമ്മണ്ണോ ഒന്ന് വലിയ സ്വർണ്ണവും കടമ പാവുന്നോ ഓടുന്നു കഷ്ടപ്പെടുന്നു നമ്മള് കൊടുത്തു ഈ സമയത്ത് ഉണ്ടായൊരു കാര്യത്തിന് ശേഷം ആളുകൾ നമ്മളോട് പറയുന്നു പലരും പല പരാതികളോട്ട് വരുന്നു അങ്ങനെ ആദ്യം വന്നൊരു പരാതി എന്ന് പറയുന്നത് ഇയാൾ ഓടിക്കാം സ്പോർട്സ് കൗൺസിലായിട്ട് എന്തോ സഹകരിച്ച് ചെയ്തിരുന്നു സ്പോർട്സ് കൗൺസിലിൽ വന്ന് ആളുകൾ ബഹളം വെക്കുന്നു അങ്ങനെ സ്പോർട്സ് ഇയാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയോ അല്ലെ എഴുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപയും ചെലവുമാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇയാൾ പൈസ തന്നിട്ടില്ല കൂടെ ആൾക്കാരെ ഓഹോ ആ എന്നും പറഞ്ഞ സ്പോർട്സ് കൗൺസിൽ വന്ന് ബഹളം വെക്കുന്നു എന്ന് റിപ്പോർട്ട് കിട്ടുന്നു അപ്പം ഞാനത് ചെയ്ത് കൊള്ളാമല്ലോ അപ്പം ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഇയാളെ കൂടെ കൂടി ആർക്കും കാശൊന്നും കൊടുത്തിട്ടില്ല ആളുകൾ കാശ് തരാം എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പിന്നെ എന്നാലും വലിയ കാര്യമാക്കിയാൽ നമ്മൾ വിട്ടു പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇയാൾ കേരളം മുഴുവൻ ബ്ലഡ് ബാങ്കുകൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലഡ് ബാങ്ക് പോലും തുടങ്ങിയില്ല ഈ ബ്ലഡ് ബാങ്ക് തന്നെ സ്വകാര്യ മേഖലയിൽ തുടങ്ങാൻ ചില നിയന്ത്രണങ്ങൾ ആശുപത്രികൾക്ക് അപ്പം ഇയാൾ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല അപ്പം ഇയാൾ ബ്ലഡ് ബാങ്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് ഓടിയിട്ട് ഇയാൾ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു സംഗതിയാണ് അതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തുപോവിച്ച മണ്ണുണ്ട് ബ്ലഡ് ബാങ്ക് ഇത് ഇയാളെ പ്രകോപിപ്പിച്ചു അപ്പോഴാണ് ഈ അതിനുശേഷം പിന്നെ അപ്പം ഞാൻ ഈ ഓട്ടോക്കാരൻ്റെ ഒരു ഓട്ടോറിക്ഷക്കാരൻകുമാറിന്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ അയാൾ ഇവിടെ വന്നു പരാതി എടുത്താലും ഓൺലൈൻ ചാനലേ ഉള്ളു ചാനലില്ല നമ്മുടെ ഈ വാർത്ത കൊടുത്തു പക്ഷെ ഇപ്പം അയാളുടെ ആളാണ് ഈ ജ്യോതിന്ദ്രകുമാറിൻ്റെ അയാൾ ഇന്നലെ ഒരു അയാൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ആയിരിക്കാം ഇപ്പോഴായിരിക്കാം കാരണം ഇയാൾ എക്കാലത്തും ഇയാൾ ഒരു രീതി ഒന്ന് സെറ്റിൽ ചെയ്യുക ഒരു വിവാദമായി കഴിഞ്ഞാൽ അവരെ സെറ്റിൽ ചെയ്യുക അതിലിപ്പം എന്നോടൊരാൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത് ബോച്ച് ലോട്ടറി ോച്ച ടീ ടീ ബോച്ച ടീ വാങ്ങി ഒരു പാക്കറ്റ് ഒരു പാക്കറ്റിൽ അഞ്ചാറ് ബോച്ച മൂന്നോ നാലോ ബോച്ച ടീ വാങ്ങി പക്ഷേ നറുക്കെടുപ്പിൻ്റെ സാധനം കിട്ടി നറുക്കും എടുക്കാൻ വിട്ടു പക്ഷെ ടീ മാത്രം കിട്ടിയില്ല അപ്പോൾ ഇത് ശരിക്കും ആളുകൾ ഇത് ആളുകൾ ഭൂരിപക്ഷം പേർക്കും ടീ വേണ്ട ലോട്ടറി എടുത്താൽ മതി ലോട്ടറി എടുക്കാൻ വേണ്ടിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം ഇതാണല്ലോ നമ്മൾ ഉന്നയിച്ച വിഷയം അപ്പോൾ ഇയാൾക്ക് പക്ഷേ ഇയാൾ അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തു എനിക്ക് ടീ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ ഒന്നിനും ഒരു ഫോൺ കിട്ടത്തില്ല ഇവരുടെ ഒരു നമ്പർ ഉണ്ടല്ലോ അതെ അത് കിട്ടത്തില്ല അങ്ങനെനിക്ക് ഇയാൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് ഇയാൾ എന്തു ചെയ്തു ബോബിയുടെ വാട്സാപ്പ് നമ്പർ സംഘടിപ്പിച്ച് അങ്ങോട്ട് പരാതി ഇട്ടു പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മഞ്ചേരിയിൽ നിന്നൊരു കോൾ വരുന്നു മഞ്ചേരിയിൽ നിന്നൊരു കാറിൽ ഈ മൂന്ന് പായ്ക്കറ്റ് ഒരു കാർ പിടിച്ച് പത്തറുപത് കിലോമീറ്റർ അപ്പുറം ഒരു മൂന്ന് പായ്ക്കറ്റ് ആയിട്ട് വരുന്നു എന്നിട്ട് ഇങ്ങനെ പടം എടുക്കാൻ ശ്രമിക്കും ഇങ്ങനെ പറ്റത്തരുന്ന് പറഞ്ഞു പിറ്റേ ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ അയച്ചു തരുന്നു അപ്പം അതായത് എവിടെയെങ്കിലും ഒരു പരാതി ഉണ്ടായാൽ അപ്പം തന്നെ സെറ്റിൽ ചെയ്യും ഇതാണ് ഇങ്ങനെയുള്ള രീതി ഇപ്പം ജ്യോതിന്ദ്രകുമാർ ഇപ്പം നമ്മുടെ സംവാദത്തിനെ അയക്കോട്ട് ബാധിക്കാനും കൂടെ വരാൻ വരട്ടെ നമ്മൾ പിന്നെ പിന്നെ എഫ്ഐആർ കള്ള അങ്ങനെയാണെങ്കിൽ ജ്യോതിന്ദ്രകുമാർ പോലീസിൻ്റെ ഇത് കേസ് കൊടുക്കണം കാരണം എഫ്ഐആർ ഇല്ല കള്ള എഫ് ആർ ഇല്ല എഫ്ആആർ അപ്പം ഇത്തരത്തിലുള്ള വാസ്തവത്തിൽ നമ്മുടെ വലിയ നേട്ടമാണ് ജ്യോതിന്ദ്രകുമാർ ഇപ്പോൾ ഗോപി ചെമ്മണ്ണൂറിൻ്റെ ആളാണെങ്കിൽ കാരണം ആ മനുഷ്യൻ ഓട്ടോറിക്ഷൻകാരന്റെ അടിയാധാരം വരെ പണയം വെച്ച് വീടുണ്ടാക്കി പട്ടിണി കിടന്ന് കരഞ്ഞു കൊടുക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ഗോമിയുടെ ആളാണെങ്കിൽ നമ്മുടെ വാർത്ത കൊണ്ടാണല്ലോ നമ്മുടെ വാർത്ത കൊണ്ടാണല്ലോ അപ്പം നമ്മുടെ നേട്ടമായിട്ടാണ് നമ്മൾ കരുതുന്നത് അപ്പം ഇങ്ങനെ ഓരോരോ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇരകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി കാരണം ഈ വാർത്ത വരത്തില്ല എന്ന വിശ്വാസത്തിലാണ് പലപ്പോഴും അറിയാലോ പല മാധ്യമ സാധനങ്ങൾ നടക്കുന്ന ഇതാണല്ലോ അങ്ങനെ വാർത്ത വന്നു മറ്റു പലരെ കുറിച്ചും വാർത്ത വരുന്നതിനേക്കാൾ കൂടുതൽ വാർത്ത വരാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇയാളുടെ വേഷം കെട്ടുണ്ടല്ലോ ഇയാളുടെ ഈ പറയുന്ന വേഷം കെട്ടിപ്പം ഞാൻ പറഞ്ഞത് മദ്യത്തിന് പരസ്യം കൊടുക്കാൻ പാടില്ല പക്ഷേ ഇയാൾ പരസ്യം കൊടുക്കും കേസാവും വാർത്തയായി മറ്റാരും കൊടുക്കത്തില്ല നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഇയാൾ അശ്ലീലം പറയും ഏതോ ഒരു പെങ്കൊച്ചിനോട് വയത്തിലാക്കണോ എന്നങ്ങൾ ചോദിച്ചു അങ്ങനത്തെ അശ്ലീലം പറയും സോഷ്യൽ മീഡിയ വിവാദമാവും നമ്മൾ വാർത്തയാക്കും അപ്പൊ ഇയാളുടെ ഈ വേഷം കെട്ടുകൊണ്ട് ഒന്ന് ഇയാളുടെ ആരോപണങ്ങളെ കേസുകളെ ഇത് രണ്ട് ഇയാളുടെ വേഷം കെട്ടുക ഈ വേഷം കെട്ടുകൾ വാർത്തയാവും മൂന്ന് ഇയാൾ മാത്രമാണ് ഇങ്ങനെ തുടർച്ചയായി പ്രതികരിക്കുന്നത് കാരണം ഇയാൾക്ക് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടമാണ് അതെ അതെ അത് ഇപ്പോൾ പുതിയ ട്രെൻഡാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടമാണ് അപ്പം ഞാൻ വേറെ കണ്ട ഒരാൾ അടുത്ത ആളുടെ പേര് ഞാൻ പറയും അടുത്ത കാലത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ തെറി ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അനിൽ ഈ പുള്ളിയെ ചീത്ത വിളിച്ചോ ഞാൻ വീഡിയോ ചെയ്തല്ലോ അത് പുള്ളി ഷെയർ ചെയ്തു അത് അപ്പം നെഗറ്റീവ് ആയിട്ട് നമ്മളിത് അതെ വേറെ ഒരുങ്ങച്ചനോ അങ്ങനെ കണ്ടൊരു കൃഷി ഉണ്ടായിരുന്നു ഭാഗത്ത് ഈ പുള്ളിയാ മറ്റേ മണിസാറിന്റെ ശവടക്കിന്റെ സമയത്ത് അവിടെ എന്തോ ലൈവ് നടത്തി നാട്ടുകാരിലൂടെ ഓടിച്ചു ഒരു കൃഷിയാണ് നമ്മളതിനെ കുറിച്ചൊന്ന് വാർത്ത കൊടുത്തു പുള്ളി നമ്മളിടയ്ക്ക് ആൽബിച്ചൻ എന്തോ ഒരു സാധനം ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ വാർത്ത തരും ഞാൻ ഓരോ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് എതിരെ ഒരു വാർത്തയെങ്കിലും കൊടുക്കാവും ഞാൻ ഞാൻ അല്ലെങ്കിൽ എടുത്തിരാനും കുഴപ്പമില്ല കൊടുക്കാൻ പറഞ്ഞു അയാൾ ചെറുക്കങ്ങനെയാണ് എതിരെങ്കിലും വാർത്ത വന്നിട്ട് അപ്പം ഇത് ഇയാൾക്കുണ്ട് അപ്പം ഇയാൾ ഈ മറുപടി ആയിട്ട് രംഗത്തിറങ്ങി നമ്മൾ വീണ്ടും മറുപടി പറഞ്ഞു വരും ഇപ്പം തന്നെ ഈ ഈ വെല്ലുവിളി തുടങ്ങിയതിന് ശേഷം ഇയാൾ ഓരോ സമയത്ത് ഓരോ മറുപടി പറഞ്ഞു നമുക്ക് കുറേ വിടും പക്ഷേ ഇയാൾ പറയുന്നത് കള്ളവാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞു അത് അയാൾ അയാൾ പറയണത് ഇപ്പം അയാൾ ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ഏറ്റവും ഈ ഇന്റർവ്യൂ ചങ്ങട്ടപ്പം എനിക്ക് മനസ്സിലായൊരു തമാശ ഇതുവരെ പറഞ്ഞിരുന്നത് ഞാൻ നിങ്ങൾ ഓഫീസിലെത്താം തെളിവുകൾ ഹാജരാക്കാം നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും വെട്ടി ഇന്റർവ്യൂ കെട്ടത് ഞാൻ അയാൾ ഇങ്ങോട്ട് വരുന്നത് എന്നോട് ചോദ്യം ചോദിക്കാനാണ് അല്ലാതെ അങ്ങേരോട് നമ്മൾ ചോദിച്ചത് ഇത്രയും പറയാൻ വേണ്ടല്ല അയാൾ തന്ത്രജ്ഞനാണല്ലോ ഇയാൾ നമ്മള് പലരും കരുതെന്ന് പോലും വിഡ്ഢിയൊന്നും ഒരിക്കലും അതിബുദ്ധിമാനായ മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ ഈ ഇപ്പൊ ഇദ്ദേഹം എപ്പോഴും അവകാശപ്പെടുന്നത് ഇയാളുടെ തുടക്കം തന്നെ ഇയാളിപ്പം നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ചെമ്മണൂർ ആ ചെമ്മണൂർ ഗ്രൂപ്പ് ആണ് ഒരു ബന്ധവും ജോർജ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന്റെ അനിയന് അദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ അനിയൻ തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം അവിടെ ഇവിടെയും ഒക്കെ ഇതുണ്ട് അപ്പം ഞാൻ അവരിൽ പലരോട് സംസാരിച്ചു അവരൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏതോ അങ്ങേയറ്റത്തെ എവിടെയോന്നൊരു കണക്ഷൻ ആണെന്ന് പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു ബന്ധവും ഞങ്ങളുടെ സ്വർണ്ണക്കടയുമായിട്ട് അയാൾക്ക് ഒരു സ്വർണ്ണക്കടയില്ലേ ഇദ്ദേഹം ഗോപി ജമ്മണ്ണോന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തുടങ്ങിയത് സുപ്രീം കോടതി ഒരു കേസ് നടത്തിയതാണ് അപ്പം ആ പട അപ്പം ഇത്തരം ഒരു ലോഹിദാസിന്റെ ഒരു സിനിമയിലുണ്ട് കുജാകബോബൻ ആലു കെയാണെന്ന് പറഞ്ഞു നടക്കുന്നത് അത് തന്നെ അത് അത് അപ്പം ഇത്തരത്തിൽ ഒരു ക്യാരക്ടറാണ് പുള്ളി നോണ പറഞ്ഞോണ്ടേ ഇരിക്കുക എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്നോട് എന്നോട് ചോദിക്കാൻ വരുന്നത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം മറോട് പറയാമെന്നുള്ളതാണ് അത് തീർച്ചയായും അതിനുശേഷം അദ്ദേഹത്തിന് എന്നോട് എന്തും ചോദിക്കാം ചോദ്യം സഭ്യമായിരിക്കണം എന്ന് മാത്രം അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനേക്കാൾ അനാവശ്യമായ ചോദ്യം ചോദിക്കാൻ എനിക്കറിയാം നമ്മൾ നക്കാപ്പിച്ചു മേടിച്ചിട്ടല്ലോ നമ്മൾ ഇരിക്കുന്നത് മേടിക്കേണ്ട കാര്യമല്ലോ ബോബി സാർ എന്ന് പറഞ്ഞാൽ ആദരിക്കേണ്ട നമ്മൾ വളരെ മാന്യമായി തന്നെ അദ്ദേഹത്തെ സ്റ്റുഡിയോ സ്വീകരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഞാനത് വെറുതെ പറയുന്നതല്ല ഞാൻ ഈ രേഖകൾ പരിശോധിച്ചും കേസുകൾ കണ്ടു ഇപ്പം നമ്മളിപ്പോടെ ഞാൻ പറഞ്ഞ നമ്മൾ ഇനി അദ്ദേഹത്തോട് ചോദിക്കാൻ ഇരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എങ്കിൽ പോലും ബോച്ചെ ടീ എന്ന് പറയുന്ന സാധനം അയക്കു വിൽക്കാനുള്ള അവകാശമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റും വിൽക്കാം അയാൾ ടീ നാൽപ്പത് രൂപയ്ക്ക് വിറ്റാൽ അതിനൊരു കുഴപ്പമില്ല പക്ഷെ അയാൾ ഈ ടീയുടെ മറവിൽ യഥാർത്ഥത്തിൽ ലോട്ടറി കച്ചവടം നടന്നു അതായത് നിങ്ങൾ ചായ പേടിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൂപ്പൺ കിട്ടും എന്നുള്ളത് നിയമപരമായി ടെക്നിക്കലി ശരിയാ കാരണം നമ്മളൊരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ നമ്മൾ മനോരമയൊക്കെ വേണ്ടി വിത്ത് തരുമായിരുന്നു വനിത വനിത വാങ്ങിയായിരുന്നു ചെടിയുടെ വിത്ത് തരും അപ്പം എന്ത് വിൽക്കാം അപ്പം ബോച്ചയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചായയുടെ കൂട്ടത്തിൽ വിൽക്കുന്ന ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അറുക്ക് ദിവസം പത്ത് ലക്ഷം രൂപയാണ് അതെ അയാൾ ഒരു കാര്യം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ അത് മറ്റേ ഞാൻ അതൊക്കെയാണ് അയാൾ പിടിക്കുന്നത് ഇയാളുടെ വാദം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർത്ത അവതരിപ്പിച്ചു പോകുമ്പോൾ നമ്മളൊരു വിഷയം വിഷയത്തിന്റെ മെയിൻ കണ്ടന്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിന് വിശേഷണങ്ങൾ ചിലതൊക്കെ ചെറിയ ചെറിയ എന്താ പറഞ്ഞ ഫാക്ച്വൽ വരാം ഉദാഹരണത്തിന് ഈ ബോച്ചെറ്റിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇയാൾ കോടികൾ ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ടാവാം നമ്മുടെ ഒരു കാരണം ഇത് നിയമവിരുദ്ധമാണ് നമ്മുടെ വിഷയം എന്താണ് ബോച്ചെറ്റി കുഴപ്പമില്ല ഈ ലോട്ടറി നിയമവിരുദ്ധമാണ് നമ്മൾ നിയമവിരുദ്ധമാണെങ്കിൽ തെളിവാണ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത് കൂടിയ തെളിവെന്നാ വേണ്ട പുതിയ തെളിവിന്റെ ആവശ്യം ബോച്ചെറ്റി തട്ടിപ്പാണ് എന്നതിന് തെളിവാണ് പോലീസ് കേസ് രണ്ടടുത്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കേസ് എടുത്തത് മുമ്പോട്ട് പോകത്തില്ല വേറെ കാര്യം കാരണം ഇവർക്കെല്ലാം നക്കാപ്പച്ച കിട്ടുന്നു അപ്പോൾ ഈ പറയുന്ന സാധനം പറയുമ്പോൾ ഇയാൾ ഈ പത്ത് ലക്ഷം രൂപ വെച്ച് ദിവസം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോടികൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് അതിലും മാത്രം ഇത് വിറ്റ് കാണത്തില്ല അതുകൊണ്ട് കോടികൾ ഉണ്ടാക്കിയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞതിൽ ഫാക്ച്വലർ ഉണ്ട് ഫാക്ച്വൽ അതിനർത്ഥം ഞാൻ പറഞ്ഞു അത് മാത്രമല്ല ഫോക്കസ് ചെയ്യും അപ്പൊ അയാൾ ഇപ്പം ഉദ്ദേശിക്കുന്നത് ഞാൻ വന്നിട്ട് നീ ഞാൻ ഉണ്ടാക്കിയ കോടികൾ കാണിക്കണം അതല്ല എന്റെ വിഷയം ബോച്ചേറ്റി നിയമപരമല്ല ബോച്ചേറ്റി അല്ലെ ലോട്ടറി ലോട്ടറി അത് നിയമപരമല്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണം ലോട്ടറി വകുപ്പ് കേസ് കേസെടുത്തിട്ടുണ്ട് അപ്പം അത് മാത്രമല്ല വേറെയും തെളിവുകളുണ്ട് അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന പരിപാടികളിലൂടെ അപ്പം ഇയാളിപ്പം പറഞ്ഞ നേരെ ഇപ്പം കാശില്ല പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ ഇതിന് റേറ്റ് കൂട്ടാം അല്ലെങ്കിൽ എന്താ പറയുന്നത് സമ്മാനങ്ങൾ കുറയ്ക്കാം സമ്മാനം കിട്ടാതാവാം ബിസിനസ്സിലും അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു എൻ്റെ കച്ചവടത്തിന് വേണ്ടി അയാള് ഇപ്പം നമ്മൾ എൻ്റെ ചായ കച്ചവടമാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ നല്ലതാണ് ടീ എന്ന് പറഞ്ഞു ചായ കച്ചവടമാണ് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ് അപ്പം ഇത്തരത്തിൽ ഇയാൾ ചെയ്തു കൂട്ടുന്ന പരിപാടികളെ കുറിച്ചൊക്കെ വാർത്ത ചെയ്യേണ്ടി വരുന്നു ഈ വാർത്ത ചെയ്യുമ്പോൾ ആദ്യകാലം ഇയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം നൽകിയൊരു കാര്യം ഞാൻ പറയാം അപ്പം ഇയാളുടെ ഒരു ഫാൻ പേജിലായിരുന്നു ഇയാളുടെ ആ മറ്റേ മീഡിയ വന്നത് അതായത് ആ സ്റ്റേജിൽ സ്റ്റേജിൽ നിൽക്കുന്നത് അതിൻ്റെ ഇടയിലെ കമൻറ്റിലെ തൊണ്ണൂറ് ശതമാനം എന്നെ അനുകൂലിക്കയാളെ എതിർക്കുന്നതാണ് ഇന്നലെ ആ ഒരു ഇന്റർവ്യൂ കണ്ടില്ലേ അത് കണ്ടു അതിന് ഒരു കമന്റ് പോലും അയക്കനുകൂലമായിട്ട് കണ്ടില്ല പക്ഷെ പെട്ടെന്ന് ഇപ്പോഴും എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ട് അപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ വർധാണ വീഡിയോയിൽ ആദ്യത്തെ വരുന്ന ഒരു രണ്ടു മണിക്കൂർ നമ്മൾ അനുകൂലിച്ചും ഇയാളെ ചീത്ത രണ്ട് മണിക്കൂർ വരുമ്പോൾ കംപ്ലീറ്റ് വരും എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി ആണ് ഇതിൻ്റെ കാരണം വെച്ചാൽ ഇയാൾക്ക് ഇയാൾക്ക് മറ്റേ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ കമ്പനിയുണ്ട് അതിന് ഏജൻറ്റുമാരുണ്ട് സ്വർണ്ണക്കടയുടെ ഏജൻ്റുമാരുണ്ട് ഇയാളുടെ മലബാർക്ക് എന്തോ എന്തോ ഒരു മലങ്കര ക്രെഡിറ്റ് ഇങ്ങനെ ഒത്തിരി പദ്ധതികൾ ഈ പദ്ധതികൾക്കെല്ലാം കൂടി ഒരു കുറഞ്ഞൊരു പന്ത്രണ്ടായിരം ഏജൻ്റുമാരുണ്ട് ഏജൻ്റുമാർ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇവരൊക്കെ കൃത്യമായി ഇയാളുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യണം ഇയാൾക്ക് ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം അപ്പം ഈ പന്ത്രണ്ടായിരം പേര് ഒരുമിച്ച് ഇറക്കി വിട്ടാൽ അറ്റി അടിക്ക് നമുക്കെതിരെ സാധനം വരും ഇത് കഴിയുമ്പം സ്വഭാവ അങ്ങനെയാണ് അയാൾ ശരിക്കും ഞങ്ങൾക്ക് ഫാൻസ് ഉണ്ടെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഞാനൊരു മോഡറേറ്റർ ആക്കാവും മോഡറേറ്ററാകുമല്ലോ ഞാൻ ജോൺ മുണ്ടയ്ക്ക മോഡറേറ്റർ മോഡറേറ്റർന്നു അതെ എന്റെ പൊന്നു ഷാജ വിട്ട് ഞാനില്ല ഞാനീ വിവാദത്തിനൊന്നും ഇല്ല ഞാൻ ഞാനൊക്കെ ജോൺ മുണ്ട സീനിയർ ജേർണലിസ്റ്റാണ് ആണ് അപ്പൊ എന്റെ ഷാജ ഞാനില്ല എനിക്ക് വേണ്ടത് വയ്യ എനിക്ക് നല്ലത് വേണ്ടെന്ന് പറഞ്ഞു മോഡറേറ്റ് ഇല്ലാതെ ശരിയാവത്തില്ല ഒരു നിഷ്പക്ഷനായ മോഡറേറ്റർ വേണം അതൊക്കെ അജണ്ടയില്ലാത്ത ഇപ്പം പരസ്യമായി അതുകൊണ്ട് നമ്മുടെ ആ ഷാഫിനെ ആരും എടുക്കാൻ പറ്റത്തില്ല കാരണം അത് നമ്മുടെ നമ്മളോട് ഉണ്ടായില്ല ഒരു മോഡറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആകത്തുള്ളൂ പിന്നെ ഒരുപാട് പേര് എന്നെങ്ങോട് വിളിക്കൂ ഞങ്ങൾ അനുഭവം പറയാമെന്നൊക്കെ കുഞ്ഞ് വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ അത്രയും ഒന്നും വഷളാക്കാൻ നിൽക്കണ്ടത് നമ്മൾ നമ്മൾ നമുക്ക് തന്നെ നേരിട്ട് ചോദിക്കാമെന്നു അല്പം എന്ത് ചെയ്യും എനിവേ അതും വരുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയാണ് അതാണ് എൻ്റെ ഒരു ഇത് പറയാനുള്ളത് അല്ല ഇതിൻ്റെ ഇപ്പം നമ്മൾ കുറേ കാലങ്ങളായി തന്നെ പുള്ളി ഈ മേഖലയിലുണ്ട് ഇത്തരത്തിലുള്ള വിവിധ പരിപാടികളൊക്കെ ആയിട്ട് പക്ഷേ ഒരിക്കലും മറ്റുള്ള ഒരോ തുദ്യത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് എതിരായ വാർത്തകൾ വരുന്നില്ല എന്നുള്ളതാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ രാജ്മോനോട് കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥ എനിക്ക് വളരെ സങ്കടമുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊരു ഗതികെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുക്കുന്നവർ എന്ത് വിഷം വിറ്റാലും നല്ലതെന്ന് പറയും അത് വളരെ കഷ്ടമുള്ള പക്ഷെ അതിന് നമ്മൾ മാധ്യമങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇവർക്ക് മുമ്പോട്ടോ പറ്റത്തില്ല നിങ്ങൾ പല പത്ര സാധനങ്ങൾ വർക്ക് ചെയ്താ നിങ്ങൾക്ക് അറിയില്ല എഡിറ്റോറിയൽ അനുഭവിക്കുന്നില്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗേ ഇല്ല ആ നമ്മുടെ സ്റ്റാൻലി അയാൾ അയാളുടെ രീതിയിൽ ഞാൻ വാർത്തയുടെ കാര്യത്തിൽ ഇടപെട്ട സ്റ്റാൻലി നിങ്ങൾ പിന്നെ നമ്മളെ കാണത്തില്ല നോക്കുന്നു സ്റ്റാൻലിക്ക് പണ്ട് പോലെയുള്ള ചില പരസ്യങ്ങൾ ജോസ്കോയും അസ്തൻ ഹോം സാരാട സ്റ്റാലി കല്യാൺ അപ്പം സ്റ്റാലി വാർത്ത നമ്മൾ കല്യാണ കുറിച്ച് വാർത്ത കൊടുക്കാറുണ്ട് ജോസ്കെ കുറിച്ച് വാർത്ത കൊടുക്കാറുണ്ട് സ്റ്റാലി ഇടപെടത്തില്ല വലിച്ചു ചോദിക്കും ഒന്ന് സെറ്റ് ചെയ്യാൻ പരസ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ഇപ്പൊ പ്രവീൺ റാണ എന്ന് പറയുന്ന ഫ്രോഡ് രാജ്മോഹൻ നിങ്ങൾ തലോചിച്ച് നോക്കിയേ അവൻ ആ കൗമുദി ചാനലിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഒരു തവണ കേട്ടാ ആ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറാമാരും അത് എഡിറ്റ് ചെയ്ത അമ്മാരും പോലും ചിരിച്ച് മണ്ണ് തള്ളാണ് ഇത് കൗമുദി പോലെ ഒരു ചാനല് സംപ്രേഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും കാരണം അവർക്ക് ഇത് കിട്ടിയിട്ട് കുറെ ഓളന്മാര് ഫാൻസ് ആയിട്ട് രംഗത്തറങ്ങും അപ്പം അയാള് ഈ ഈ പരസ്യം കിട്ടിയത് കൊണ്ട് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാകുമ്പോൾ അത് മാത്രമല്ല നമ്മുടെ പത്രങ്ങൾക്ക് ചില മാൻ ചെയ്തുകൊണ്ട് ജെൻറ്റിൽമെന്റ് ഒരു പത്രസ്ഥാപനം ഒരാളെ പ്രൊമോട്ട് ചെയ്തില്ല മറ്റവർക്ക് പരിശീലനം പോലും ഉപദ്രവിക്കാൻ പോകാറില്ല റിപ്പോർട്ടർ ട്വന്റി ഫോർ ചെയ്യും ഇപ്പം നമ്മുടെ ബോച്ചയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ വാർത്ത കൊടുക്കുന്നൊരു മീഡിയ റിപ്പോർട്ടറാണ് അപ്പം അവർക്ക് വ്യക്തിപരമായി എന്തോ കാശു സാമ്പത്തിക ഇടപാടായിരിക്കും നമുക്കറിയത്തില്ല കാരണം റിപ്പോർട്ടർ ചാനൽ അതിൽ എന്നെ അപ്രോച്ച് ചെയ്യും അപ്പം ഏത് വാർത്തയും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ എപ്പോഴും ഇതിൽ ഈ ഈ ഇതിൽ ഞാൻ ഏറ്റവും അത്ഭുതത്തോടെ കാണുന്ന ഒരു സംഭവം നമ്മുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ നടത്തിയ മാംഗോ ഫോണാണ് ആ ഈ മാങ്കോ ഫോൺ എന്ന് പറഞ്ഞ് ഇവർ വന്ന് പത്രസമ്മേളനം നടത്തുന്നു ഈ പത്രസമ്മേളനത്തിൽ അവർ അവകാശപ്പെടുന്നത് ഇവർക്ക് മൂവായിരം കോടിയുടെ റിസർച്ച് സെൻറ്റർ കൊറിയയിലും പതിനയ്യായിരം കോടിയുടെ ഫാക്ടറി ചൈനയിലുമുണ്ട് ഇവർ ഭയങ്കര സംഭവമാണ് സാംസങ്ങിനോടും ആപ്പിളിനോടും ആപ്പിളിനോടും എതിരിടുന്ന ഫോണാണ് എടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒന്നാം പേതി പരസ്യം പത്രങ്ങൾ മാർത്തി എന്നെ അത്ഭുതപ്പെടുത്തിയത് മലയാള മനോരമയിലെ പി കിഷോർ കേരളത്തിലെ ഏറ്റവും സീനിയർ ബിസിനസ് ലേഖക ആ പി കിഷോർ ഇവരുടെ ഈ മഹത്തായ പ്രോഡക്റ്റിനെ കുറിച്ച് വാർത്ത എഴുതി മീഡിയ വൺ വലിയ മനുഷ്യാവകാശം ആദർശം മീഡിയ വൺ ചെയ്തു ഇതൊക്കെ ആ അത് കേൾക്കുമ്പോൾ തന്നെ അവമാനെക്കുറിച്ച് വിവരം അറിയും അന് മിനിമം അന്വേഷിച്ചപ്പോൾ തന്നെ ഞാൻ സത്യത്തിൽ ഈ പരസ്യം കണ്ടപ്പോഴേ ഒന്നാം മതി പരസ്യം കണ്ടപ്പോഴേ തട്ടിപ്പാന്ന് എനിക്ക് തോന്നി ആ സമയത്താണ് ഇയാൾ ഇവർക്ക് ഒരുപാട് ഇവർക്കെല്ലാം ഒരുപാട് തട്ടിപ്പും സാമ്പത്തിക ഒരുപാടുണ്ടോ ഇയാൾക്ക് ഇയാൾ ഇവർ കാശ് കൊടുക്കാനുള്ള ഒരു കക്ഷി ഇവരുടെ ആ സമയത്ത് ഈ ആ പരസ്യ സമയത്ത് ഇവരുടെ വീട്ടിൽ കയറിയിട്ട് അയാളുടെ പോഷെ കാറ് കൊണ്ടുപോയി സീസ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഈ കാറിനെ നമ്മുടെ കയ്യിലിട്ട് നമ്മൾ കയ്യിൽ നിന്ന് കാശു പോകും അതുപോലെ ബാധ്യതയാണ് ആ കാറ് പലർക്കും സീസ് ചെയ്തിരിക്കും പലർക്കും കടങ്ങളാണ് അപ്പൊ എന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ദൈവം ഒരു ഫ്രോഡ് ഇമാര് ചെയ്യുക അപ്പം ഈ രേഖകളിൽ അദ്ദേഹം തന്നപ്പോഴാണ് ഈ നമ്മൾ അതിലേക്ക് ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ഇവർ അത് മാത്രം അയാൾ പറഞ്ഞിരുന്നാരാണ് അമിതാഭ് ബച്ചനും സച്ചിൻ ടെൻഡുൽക്കറും ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞിരുന്നത് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അമിതാഭ് ബച്ചൻ അറിഞ്ഞിട്ടേ ഇല്ല അല്ല സച്ചിൻ ടെൻഡുൽ അറിഞ്ഞിട്ടേ ഇല്ല അമിതാഭ് ബച്ചനോട് ഒരു ഏജൻസി വഴി കോൺടാക്ട് ചെയ്തിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് അഡ്വാൻസ് കൊടുത്തായിരുന്നു ബാക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് അമിതാഭ് ബച്ചനും വന്നിട്ടില്ല സച്ചിന് അറിഞ്ഞിട്ടേ ഇല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കാൻ ഇവിടെ പറ്റും കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി മുങ്ങിയില്ലേ അത് എങ്ങനെ അറസ്റ്റിലായത് ആളുകളുടെ കാശ് പോയതൊന്നും അല്ല എസ് ബി ഐ കേസ് കൊടുത്തു എസ് ബി ഐ കേന്ദ്ര ഗവൺമെന്റ് സി ബി ഐ അറസ്റ്റ് ചെയ്തു അങ്ങനെ ആർക്കും ഇവിടെ തട്ടിപ്പ് നടത്താം നമ്മ ഇടയ്ക്കാരെ പറയുകയായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ പണ്ടൊക്കെ ന്യൂസ് റേറ്റർ അല്ലെങ്കിൽ ന്യൂസിൻ്റെ ചീഫ് റഡറ്ററാണ് വാർത്ത തീരുമാനിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജറാണ് അതെല്ലാം തീരുമാനിക്കുന്ന ഒരവസ്ഥയിൽ ഈ കാര്യങ്ങൾ എത്തിയെന്നുള്ളത് അല്ല നിലനിൽപ്പിന്റെ അവിടെ പ്രശ്നമായത് കൊണ്ടാണ് അല്ലാതെ ഞാൻ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ മാധ്യമ പ്രവർത്തകർ മാറിപ്പോയിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ബോബി ചെമ്മണ്ണൂറിനെ പോലെയുള്ള എല്ലായിടത്തും പരസ്യം കൊടുക്കും ഞാൻ പക്ഷേ അന്വേഷിച്ച ഒരു കാര്യമായിട്ട് പരസ്യമൊന്നുമില്ല പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഈ ഇയാൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ വേറെ പ്രശ്നം കൊണ്ടുണ്ട് പഴയതുപോലെ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ പുറത്തുനിന്ന് മാധ്യമപ്രവർത്തകർ കുറവല്ലേ കാണുന്നതൊക്കെ കൊടുക്കാത്ത ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ഇല്ലാതായിപ്പോയി പണ്ട് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ഉണ്ട് അപ്പം ഗോപി ചെമ്മണ്ണൂരിനെ കുറിച്ച് ഇങ്ങനെ വാർത്ത വരുമ്പോൾ ഇതൊക്കെ സത്യമാണ് ഞാൻ ചോദിക്കാം ഗോപി ചെമ്മണൂർ ബാക്കിയെല്ലാം വിടും ഇയാൾ ഒരുപാട് പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിലേതെങ്കിലും നടന്നു ഇപ്പം പതിനഞ്ചോ മുമ്പായ ഓക്സിജൻ സിറ്റുവേഷന് പിന്നെ അയാളെ എന്താ ഓക്സിജൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ലോകത്ത് എവിടെയും ഇരുപത്തിയ്യായിരം രൂപ എടുത്താൽ നിങ്ങൾക്ക് റോൾസ് റോയ്സ് കാർ കയറാം റിസോർട്ടിൽ താമസ പ്രോജക്റ്റ് ഉണ്ടായി സ്ത്രീകൾക്ക് വേണ്ടി രണ്ടായിരം സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ബോച്ചെ എന്താണ് കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം ഒന്നും അത് നടത്തിയിട്ടില്ല ഇതൊക്കെ പ്രഖ്യാപിക്കുക പത്രങ്ങൾ വാർത്ത വരിക അതിൻ്റെ പേരിൽ ഇയാൾ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇയാളൊരു ഭയങ്കര സംഭവമാണ് സംഭവമാണെന്ന് വരുത്തി തീർത്താൽ ഇയാളുടെ ഏജന്റുമാർക്ക് കാശ് പിരിക്കുകയും പ്രശ്ന രാജ്മോഹൻ കേരളത്തിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പോക്കറ്റ് കാശുള്ളവരാണ് മലയാളികൾ അതെ കാര്യം നമുക്കിവിടെ ഉൽപാദനം നടക്കുന്നില്ല ഒന്നുമില്ല പോലീ എല്ലാവരും എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തിയോ വിദേശത്തൊന്ന് കൊണ്ടുവന്നോ എന്തെങ്കിലും തരിക്ക് മരിച്ചോ എന്തെങ്കിലും കൈ കാശുള്ള പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഒരു ഒരാൾ റിട്ടയർ ചെയ്താൽ ഒരു അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ആനുകൂല്യം കിട്ടും ഓർക്കേണ്ട കാര്യം ശമ്പളത്തിൻ്റെ പകുതി പെൻഷനായിട്ട് അടുത്ത മാസം കൃത്യമായിട്ട് കിട്ടും അവർക്ക് ഈ അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ അത് മതി ജീവിക്കാൻ അപ്പം റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടുന്ന കാശാണ് അതായത് പ്രവാസികളായി തിരിച്ചു വന്ന് കൊണ്ടിരുന്ന കാശും റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടുന്ന കാശുമാണ് ഈ പറയുന്ന എല്ലാവരുടെയും നോട്ടം ഈ പറയുന്ന വരുന്നവരൊക്കെ ഒന്ന് പോയെന്ന് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നവരുടെ കാശ് പതിനാലും പതിനഞ്ച് ശതമാനം പലിശയ്ക്ക് ആളും മേടിക്കുകയാണ് ഇയാളുടെ ഏജന്റുമാരും മേടിക്കുവാണ് അപ്പം ഈ കാശ് ഫ്ലോ ഈ കാശ് വെച്ചാണ് ഈ കറക്കവും ആഘോഷവും പരിപാടികളൊക്കെ അത് മാത്രമല്ല കാശില്ല എന്ന് വെച്ചു രാജ്മോഹൻ്റെ കാശില്ലാന്ന് വെച്ചു സ്വർണ്ണം ആ സ്വർണ്ണം മേടിക്കും പത്ത് വൻ രാജ്മോഹൻ തന്ന അടുത്ത അടുത്ത വർഷം പതിനൊന്ന് വൻ തരും ഇത് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു ഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇയാൾ മറ്റുള്ളവരിത് മേടിച്ചല്ലാതെ ഇത് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭത്തിന് നല്ല കൊടുക്കുന്നത് ഇയാൾ ഇങ്ങനെ പല പദ്ധതികളും പ്രഖ്യാപിച്ചു പലപ്പം പലതും ഒന്നും ആവുന്നില്ല ഇപ്പം ഇയാളുടെ അമേരിക്കയിലെന്തോ സ്വർണ്ണം കടന്ന തുടങ്ങിയത് അത് പൂട്ടിയിരിക്കുന്ന ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇയാളുടെ ഈ ഫിജി ഫിജിക്കാട്ട് വലിയ വിവാദങ്ങളാണ് അതുപോലെ ആ ഗൾഫിലെ വധശിക്ഷയ്ക്ക് വിതച്ച മനുഷ്യനെ സഹായിക്കാൻ പണം ഭരിക്കാൻ ഇറങ്ങുന്നു അതെന്താണ് ഇല്ല അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞു ഇതാണ് അയാളുടെ ടാക്ടിക്സ് ഈ അയാൾ ഒരു കോടി രൂപ കൊടുത്തുനിന്ന് അവർ സംബന്ധിച്ചിട്ടുണ്ട് ഇയാൾ പിരിച്ച കാശ് എവിടെ എന്നായാലും പറയുന്നത് ഇയാൾ പറയുന്നത് യാത്ര യാചനയാത്ര നടത്തിയെന്ന് തന്നെ പറയുന്നത് അപ്പൊ യാത്ര ഇയാൾ കാശ് പിരിച്ചിട്ടുണ്ടാണോല്ലോ അത് എത്ര പിരിച്ചു എന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല ഒരു കോടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല ഈ പൈസ അടിച്ചു മാറ്റിയിട്ടില്ല പുള്ളി ഒരിക്കലും പുള്ളിയുടെ ചില ക്വാളിറ്റി എന്ന് പറയുന്നത് പുള്ളി പുള്ളി ഒരിക്കലും ഡയറക്റ്റ് കാശ് അടിച്ചു മാറ്റത്തില്ല ഇപ്പൊ യാചനയാത്ര എന്ന് പറഞ്ഞ പുള്ളി പിരിച്ചാൽ ആ കാശ് മുഴുവൻ പുള്ളി കൊടുക്കുക അല്ലാതെ ആ കാശിനും പുള്ളി അടിച്ചു മാറ്റത്തില്ല അങ്ങനത്തെ തറ പരിപാടിയൊന്നും പുള്ളിക്കില്ല അതിന്റെ ആവശ്യമില്ല പുള്ളി പക്ഷേ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് ഇദ്ദേഹത്തിന് ബോച്ചേറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇയാൾ ഇങ്ങനെ ഒരു ബുദ്ധിയാണല്ലോ ഈ ബോച്ചേറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് നോമ്പ് കാലത്ത് മുസ്ലിം സഹോദരങ്ങൾ റഹീമിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചതുകൊണ്ട് പുള്ളിക്ക് കൂടിയിട്ട് അപ്പം തന്നെ പുള്ളി യാതന എന്ന് പറഞ്ഞ് ചാടി രംഗത്തിറങ്ങി അപ്പോൾ പുള്ളിയുടെ ഗുണം എന്താ വെച്ചാൽ ഈ ഈ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയായ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ നമ്മൾ അതിനെ അപ്പൊ ഇവരുടെ ഒരു വലിയ പിന്തുണ പുള്ളി കിട്ടി മാത്രല്ല ഈ നോമ്പ് കാലത്ത് ചെയ്യുക സ്വീകാര്യ പുള്ളിക്കാരന് ഭയങ്കര പിന്തുണ കിട്ടി പുള്ളി ആ പേരും പ്രശസ്തിയും പുള്ളി മോശക്കാരനാന്ന് പറഞ്ഞ ആളുകളിലെ ഉമ്മ എന്ന് പറഞ്ഞ എഴുതി ഒരു കോടി രൂപ മുടക്കിയ പുള്ളി മേടിച്ചെടുത്തത് കോടി പിന്തുണയും അതാണ് പുള്ളി നേടിയെടുത്തത് അപ്പൊ പുള്ളി ഒരു ബുദ്ധിമാനായ ഒരു എന്താ രാഷ്ട്രീയ ബിസിനസ്കാര പുള്ളിയുടെ പ്രോപ്പർ ബിസിനസ് അല്ല എന്നാണ് നമ്മൾ ഉന്നയിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പറഞ്ഞില്ല അപ്പം പുള്ളി ആരെങ്കിലും പറ്റിച്ചോ എന്ന് ചോദിച്ചാൽ ഈ ബിസിനസ് മോഡൽ മറ്റുള്ളവരെ പറ്റിക്കുന്നതാണ് ഇതൊരു മണി ചെയിൻ മോഡലാണ് ഈ മണി ചെയിൻ മോഡൽ മുമ്പോട്ട് പോയി പക്ഷെ മാത്രമല്ല പുള്ളിയുടെ ഈരാകൾ ഒരുപാട് പേരുണ്ട് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു പക്ഷെ ഇവർക്കൊക്കെ വെളി വരും പേടി ഞാൻ പറഞ്ഞത് ഈ എനിക്ക് ഇയാളോട് വ്യക്തിപരമായ ഒരു വിരോധമല്ല അതെല്ലാം പിന്നെ ഇയാൾ ഞാൻ കാശ് മുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പൊ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഞാൻ ചോദിച്ചു എന്നാണ് പറയുന്നത് അമ്പത് ലക്ഷം രൂപ എൻ്റെ ആഫീസിൽ കൊണ്ടുവന്നിട്ട് എടുത്തോണ്ട് പോയില്ലേ ഞാൻ ഇറക്കി വിടുമെന്ന് പറഞ്ഞാൽ ബിസിനസ്മാർ ഇവിടെ ഉണ്ട് ഈ അല്ലെ തന്നെ ഈ അഞ്ച് ലക്ഷം രൂപ ഇയാൾ മനസ്സി ബോബി ചമ്മണ്ണൂർ മനസ്സിലാക്കേണ്ടത് അഞ്ച് ലക്ഷം ഒന്നുമില്ല നമുക്ക് വേണമെങ്കിൽ അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ മേടിക്കാത്തുള്ളൂ ഈ വെറും അഞ്ച് ലക്ഷത്തിലേക്ക് നമുക്ക് അതെ അതെ അത്രയും കുറച്ച് കാണിക്കരുത് അഞ്ച് ലക്ഷത്തിലേക്ക് ലക്ഷക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഓൺലൈൻ ചാനലും ഓൺലൈൻ പോർട്ടലും മറന്നാടമാണ് നമ്മുടെ പോളിസി എന്ന് പറയുന്നത് നമുക്ക് പൈസ ആരോടും വേണ്ട ആരുടെയും കാശ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങോ അല്ല പറയട്ടെ ഞാൻ ചോദിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന വ്യവസായങ്ങൾ പോലും ഞാൻ കാശ് ചോദിച്ചു എന്ന് പറയുന്നത് അതില്ല അവരെ അവരെ ഡിഫൈം ചെയ്തു എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുക്കുന്നു അല്ലാതെ നമ്മൾ കാശ് ചോദിച്ചെന്നോ നമ്മൾ അഴിമതി ആരും പറയത്തില്ല ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിണറായി ഈ കള്ളക്കേസ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ി എന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് നമ്മുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ച് എന്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ച് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് പോയി സകല ജീവനക്കാർ ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ട് കാണും സകല ഇവിടെ ചോദിച്ചുകൊണ്ട് പോയി കംപ്ലീറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ ബുക്ക് ഒക്കെ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ബുക്ക് വരെ കൊണ്ടുപോയി ചെക്ക് ബുക്ക് വരെ എടുത്തോണ്ട് പോയി കമ്പ്യൂട്ടർ മോഡിന് പറക്കി എന്റെ ബന്ധുവീടുകളിലും ഏതെങ്കിലും തരത്ത് സകല സാധനം ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ആരോടെങ്കിലും കള്ളക്കണക്ക് കാശ് പഠിക്കോ കള്ള നിക്ഷേപം നടത്തോ കള്ളപ്പണം നടത്തോ തട്ടിപ്പ് നടത്തുന്നത് എപ്പോൾ അകത്തായെന്ന് ചോദിച്ചു പിന്നെ വെളി ഒരു ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് ഈ സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് പറയുന്നത് നമുക്ക് ഈ തട്ടിപ്പില്ലാത്തതുകൊണ്ടല്ലോ അവിടെയാണ് പറഞ്ഞത് അവിടെ കോടികളുണ്ട് ഇവിടെ കോടികളുണ്ട് നല്ല കാര്യം അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാല് ഇയാള് ഇങ്ങനെ നുണകൾ പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇത് ശരിയല്ല അപ്പം ഇയാളുടെ രസകരമായ കുറെ കഥകളുണ്ട് നമുക്ക് എന്തായാലും ഞാൻ ഓഗസ്റ്റ് അഞ്ച് അഞ്ചാകാൻ കാത്തിരിക്കുന്നു വ്യക്തിപരമായി ബോബി ചുമണ്ടൊരു വിരോധം എനിക്കിപ്പോഴും ഇല്ല പ്രത്യേകിച്ച് ഇത്രയൊക്കെ ഇയാൾ ഇങ്ങനെ നുണയൊക്കെ പറയുന്ന വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും ഇയാൾ എന്താ പറയണത് ഒരു ചെറിയ റെസ്പെക്ട് ഇട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത് അയാൾ എന്നോട് അയാൾ അശ്ലീലം പറഞ്ഞ മനുഷ്യനാണെങ്കിലും എന്നെക്കുറിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ ആ പാടെ ബോബിയോട് ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ സാധനല്ല അപ്പൊ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഇനി അഥവാ അപ്പൊ പുള്ളിയുടെ ഒരു ചോദ്യം ഉണ്ട് മറനാടൻ പുള്ളിക്കെതിരെ കൊടുത്തതൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പൂട്ടുമോ എന്നൊരു ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇച്ചിരി കടന്നു കയ്യാണ് മാപ്പ് പറഞ്ഞു അങ്ങയുടെ പ്രൊമോഷൻ പറ്റത്തില്ല പുള്ളി പക്ഷെ പുള്ളി പറഞ്ഞു പൂട്ടിക്ക് പുള്ളി അപ്പൊ തന്നെ താക്കോൽ മേടിച്ച് തുറന്നിട്ട് എല്ലാവരുടെയും ശമ്പളം പുള്ളി കൊടുത്തോളാം എല്ലാവർക്കും കൂടുതൽ ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജീവനക്കാർ അപ്പം ഞാൻ 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 പറയുന്നതെല്ലാം കള്ളാണെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതിന് ഭൂരിപക്ഷം കള്ളാണെങ്കിൽ ആണെങ്കിൽ നമ്മളൊരു വെയിറ്റ് നോക്കണമല്ലോ നൂറ് അമ്പതിൽ ഒരു അറുപത് ശതമാനം ഞാൻ പറഞ്ഞ കള്ളാണെങ്കിൽ ഞാൻ തയ്യാറാണ് പക്ഷേ അപ്പൊ കണ്ടീഷനുണ്ട് ആ ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ അതായത് അറുപത് ശതമാനം സത്യമാണെങ്കിൽ നാൽപ്പത് ശതമാനം കള്ളമാണെങ്കിൽ ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമരം അദ്ദേഹം പൊട്ടണം വേണ്ടേ തിരിച്ചങ്ങനെ ആണല്ലോ അല്ലെങ്കിൽ പിന്നെ പൂട്ടൻ്റെ കാര്യം പറയേണ്ട കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പൂട്ടലൊക്കെ അതിന് കിടന്ന ആവശ്യങ്ങളാണ് നമുക്കതിനെ കിടന്നല്ല ഇപ്പം ഞാൻ ഞാനാണ് തോക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു നോക്കുക കളാണെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യുമല്ലോ പറഞ്ഞാടനെ പുള്ളിക്ക് ഇപ്പോൾ ഇത്രയും മറുപടി സമയം കളേണ്ട കാര്യമില്ല ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നമുക്കുണ്ട് അപ്പോൾ ഈ പ്ര ഈ സംവാദത്തിൽ തന്നെ പുള്ളി രക്ഷപ്പെട്ടില്ല അപ്പോൾ നമ്മൾ പുള്ളിയുടെ ആളാകാം നമുക്ക് പുള്ളിയുടെ നമുക്ക് പുള്ളിയുടെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഒരു കാര്യ ആത്മാവനോട് ഞാൻ കൃത്യമായിട്ട് പറയാം സത്യത്തിനാണ് എക്കാലത്തും നില അപ്പം ഞാൻ ഇന്ന് ജയിലിലാവാതെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൻ്റെ വിജയമാണ് എൻ്റെ മെടുക്കല്ല സത്യം ദൈവം കാണുന്നുണ്ട് സത്യത്തിന് വിജയം ഉണ്ടാകത്തുള്ളൂ ആ സത്യം വിജയിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇത് എന്റെ കർമ്മമാണ് ആ കർമ്മം ജന ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ബോപിച്ച മണ്ണോട് വരണം എന്നാണ് വിശ്വസിക്കുന്നത് ഇനി അഥവാ ഞാൻ തെറ്റിദ്ധരിച്ചപ്പെട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഇരിക്കുന്ന രേഖകളൊക്കെ ആരെങ്കിലും ഫോർജർ ചെയ്ത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ അങ്ങനെ വരാം തീർച്ചയായും ശരിയാണെന്ന് ഓർത്തിരിക്കുന്ന സാധനങ്ങൾ ഇരുപത്തി അങ്ങനെ ആണെങ്കിൽ ബോബി കൊണ്ട് രക്ഷപ്പെട്ടല്ലോ ഇനിയിപ്പോൾ എൻ്റെ അറ്റാക്ക് ഉണ്ട് ആക്രമണം ഉണ്ടാകത്തില്ലല്ലോ എന്തായാലും ബോബി വരണം വരാതിരിക്കരുത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ച് പതിനൊന്ന് മണിക്ക് നമുക്ക് നീണ്ട ചർച്ചകൾ നടത്താം ദയവായി പറ്റിക്കരുത് വരണമെന്നാണ് അഭ്യർത്ഥന നമസ്കാരം